നമസ്കാരം എല്ലാവർക്കും. ഗ്രാറ്റിറ്റ്യൂഡ് ട്രീ മലയാളം ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുടെ മെസ്സേജ് ലഭിക്കാൻ വേണ്ടിയുള്ള ഒരു ഗൈഡഡ് മെഡിറ്റേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുന്ന അവസരത്തിൽ നിങ്ങളുടെ മനസ്സിൽ നിന്നും വളരെ ശക്തമായ പോസിറ്റീവ് ഊർജം അവരുടെ മനസ്സിലേക്ക് എത്തിച്ചേരുകയും നിങ്ങളുടെ ഹൃദയവും അവരുടെ ഹൃദയവും തമ്മിൽ വളരെ ശക്തമായ ഒരു ബന്ധം ഉണ്ടാവുകയും ചെയ്യുന്ന അവസരത്തിലാണ് നിങ്ങൾക്ക് അതിൻ്റെ ആ റിസൾട്ട് ലഭിക്കുന്നത്. 95% ആളുകൾക്കും 24 മണിക്കൂറിനകം ആ മെസ്സേജ് ലഭിക്കും. എന്നാൽ അങ്ങനെ മെസ്സേജ് ലഭിക്കാത്ത ആളുകൾ ആ മെസ്സേജ് ലഭിക്കുന്നത് വരെ ഈ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യണം. ഇനി നമുക്ക് ആ മെഡിറ്റേഷനിലേക്ക് പോകാം. മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്തു തുടങ്ങുന്നതിന് മുൻപ് ഈ 6 കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ആലോചിക്കുക. 1, ആരിൽ നിന്നാണ് നിങ്ങൾക്ക് മെസ്സേജ് ലഭിക്കേണ്ടത്? 2, ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? 3, എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്? അത് ഒരു ചെറിയ വാചകമാകുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഒരു പോസിറ്റീവായുള്ള വാചകമായിരിക്കണം. ഉദാഹരണം, ഹായ്, ഹൗ ആർ യു? നീ സുഖമായിരിക്കുന്നു? നിനക്ക് സുഖമാണോ? നീ സുഖമായി ഇരിക്കുന്നു? നമ്മൾ തമ്മിൽ ഇനി എന്നാണ് കാണുക? നാളെ നമുക്കൊന്ന് പുറത്തു പോയാലോ? നമുക്ക് നാളെ പുറത്തു പോയി ലഞ്ച് കഴിച്ചാലോ? ഇങ്ങനെയുള്ളതും ചെറുതും പോസിറ്റീവുമായ വാചകമായിരിക്കണം ആ മെസ്സേജായി നിങ്ങൾ സങ്കല്പിക്കേണ്ടത്. പിന്നെ, ഏത് ഫോണാണ് ആ വ്യക്തി ഉപയോഗിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ആ ഫോണിനെക്കുറിച്ചും ഒന്ന് ആലോചിക്കുക. അടുത്തത്, ഏത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾക്ക് ഈ മെസ്സേജ് ലഭിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുക. അതായത്, SMS ആയിട്ടാണോ, വാട്സപ്പ് മെസ്സേജ് ആയിട്ടാണോ, ഫേസ്ബുക്കിലാണോ, ഇൻസ്റ്റാഗ്രാമിലാണോ, അതിലേത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾക്ക് ആ മെസ്സേജ് ലഭിക്കേണ്ടതും എന്നും ആലോചിക്കുക. അടുത്തത്, നിങ്ങളുടെ ഫോണിലെ മെസ്സേജ് അലേർട്ട് ടോൺ എന്താണെന്നും ഒന്ന് ആലോചിക്കുക. വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്തോ ഭാരമുള്ള ജോലികൾ ചെയ്യുന്ന സമയത്തോ ഈ മെഡിറ്റേഷൻ ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങൾ വളരെ സ്വസ്ഥമായി ഇരിക്കുന്ന ഏത് സമയത്തും ഈ മെഡിറ്റേഷൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാവുന്നതാണ്. സാവധാനത്തിൽ കണ്ണുകൾ അടയ്ക്കുക. ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിച്ച് സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിച്ച് സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഒരിക്കൽ കൂടി ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിച്ച് സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് റിലാക്സ് ചെയ്യുക. സന്തോഷമായി ഇരിക്കുക. സന്തോഷം അനുഭവിച്ചുകൊണ്ട് സാവധാനത്തിൽ പുഞ്ചിരിക്കുക. പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങൾക്ക് അഭിമുഖമായി ഇരിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പരസ്പരം നോക്കി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പുഞ്ചിരിയോടുകൂടി തന്നെ അവരുടെ ഫോൺ കയ്യിൽ പിടിച്ചിരിക്കുന്നതായി സങ്കൽപ്പിക്കുക. അവർ ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അവരുടെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അവരുടെ ഫോണിൽ മാത്രമാണ്. ഇപ്പോൾ അവരുടെ കൈവിരലുകൾ ആ ഫോണിലൂടെ നീങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരിപ്പോൾ ഫോണിലെ കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ പേര് തിരയുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അവരിപ്പോൾ അവരുടെ ഫോണിൽ നിങ്ങളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ്
നോക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ എക്സാക്ട് പ്ലാറ്റ്ഫോം എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ മെസ്സേജിന് മുകളിൽ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ എക്സാക്ട് സെൻറ്റൻസ് വേർഡ് ബൈ വേർഡ് ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അവരിപ്പോൾ ആ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ മെസ്സേജ് നിങ്ങൾക്കിപ്പോൾ അവരുടെ ഫോണിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ആ മെസ്സേജിലേക്ക് തന്നെ അല്പസമയം ഫോക്കസ് ചെയ്ത് നോക്കിയതിനു ശേഷം അത് 3 തവണ വായിക്കുക. ആ മെസ്സേജ് ഓരോ തവണ നിങ്ങൾ വായിക്കുമ്പോഴും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ മെസ്സേജ് ബോക്സിലുള്ള ആ മെസ്സേജ് വ്യക്തമായി വായിക്കുക. അവരിപ്പോൾ ആ മെസ്സേജ് നിങ്ങൾക്കയക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വളരെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ മെസ്സേജ് ബോക്സിലുള്ള ആ മെസ്സേജ് ഒരിക്കൽ കൂടി വായിക്കുക. ഇപ്പോൾ അവർ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ഫോണിൽ നിന്നും ആ മെസ്സേജ് നിങ്ങളുടെ ഫോണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് അലേർട്ട് ടോൺ കേൾക്കുന്നതായി സങ്കൽപ്പിക്കുക. അങ്ങനെ ഫീൽ ചെയ്യുക. ആ ശബ്ദം വളരെ വ്യക്തമായി നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാം. ഇപ്പോൾ ആ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. നിങ്ങളുടെ ഫോൺ കൈകളിൽ എടുത്ത് അൺലോക്ക് ചെയ്യുക. ആ മെസ്സേജ് വന്ന പ്ലാറ്റ്ഫോം തുറക്കുക. ആ മെസ്സേജ് ആരാണ് നിങ്ങൾക്ക് അയച്ചത് എന്ന് നോക്കുമ്പോൾ അവിടെ അവരുടെ പേര് നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. മെസ്സേജ് വായിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച ആ എക്സാക്ട് മെസ്സേജ് ആണ് നിങ്ങൾക്ക് കിട്ടിയത്. ആ മെസ്സേജ് നിങ്ങൾ വേർഡ് ബൈ വേർഡ് വായിക്കുക. വീണ്ടും 1 തവണ കൂടി അത് വായിക്കുക. വായിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് വായിക്കുക. വീണ്ടും ഒരിക്കൽ കൂടി വായിക്കുക. ഇപ്പോൾ കൂടുതൽ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് വായിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിച്ചുകൊണ്ട് ഈ സന്തോഷകരമായ നിമിഷം ആസ്വദിക്കുക. ശ്വാസം പുറത്തേക്ക് വിടുക. നിങ്ങൾക്ക് ഈ മെസ്സേജ് കിട്ടിയത് കൊണ്ട് ഇപ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച മെസ്സേജ് നിങ്ങൾക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ സങ്കല്പത്തിൽ ആ ഫോണ് മാറ്റിവെക്കുക. നിങ്ങളുടെ സങ്കല്പത്തിൽ വീണ്ടും കണ്ണുകൾ അടയ്ക്കുക. സന്തോഷം ആസ്വദിച്ചുകൊണ്ട് ഇറ്റ് ഈസ് ഡൺ, ഇറ്റ് ഈസ് ഡൺ, ഇറ്റ് ഈസ് ഡൺ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. ആ സന്തോഷം അനുഭവിച്ചുകൊണ്ട് അല്പസമയം ഇരിക്കുക. ഈ മെസ്സേജ് എനിക്ക് ലഭിച്ചതിന് വളരെയധികം സന്തോഷവും നന്ദിയും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ആഗ്രഹിച്ച ഈ മെസ്സേജ് എനിക്ക് ലഭിച്ചതിന് ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. നന്ദി, നന്ദി, നന്ദി. ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്ത് അല്പസമയം ഹോൾഡ് ചെയ്തതിന് ശേഷം ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ദീർഘശ്വാസം
ഉള്ളിലേക്ക് വലിച്ച് അല്പസമയം ഹോൾഡ് ചെയ്തതിന് ശേഷം സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് വലിച്ച് അല്പസമയം ഹോൾഡ് ചെയ്തിട്ട് സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി നിങ്ങൾക്ക് കണ്ണ് തുറക്കാവുന്നതാണ്.